നമസ്കാരം, ഇത് ഭാരത് ലൈവ്. പണ്ടൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ വയറുവേദനയാണ് പനിയാണെന്നൊക്കെ കള്ളം പറഞ്ഞ് സ്കൂളിൽ പോവാതെ ഇരിക്കുന്നത് കണ്ടിട്ടുണ്ട്. ഇപ്പോഴും ഇരുന്നിട്ടുണ്ട്, നമ്മളൊക്കെ ഇരുന്നിട്ടുമുണ്ട്. ഇങ്ങനെയൊക്കെ എന്തെങ്കിലും ടീച്ചർ അടിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ദിവസം, അല്ലെങ്കിൽ പരീക്ഷയുള്ള ദിവസം, ക്ലാസ് പരീക്ഷയുള്ള ദിവസം വയറുവേദനയാണ് പനിയാണെന്നൊക്കെ പറഞ്ഞ് നമ്മൾ പോവാതിരിക്കും. ഇപ്പോൾ ഈ നാഷണൽ ഹെറാൾഡ് ദിനപത്രവുമായി ബന്ധപ്പെട്ട കോടികളുടെ അഴിമതി, തട്ടിപ്പ്, കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ കോവിഡാണെന്ന് പറഞ്ഞ് ചോദ്യം ചെയ്യലിന് ഹാജരാകാതിരിക്കാനുള്ള നമ്പറുകളാണോ സോണിയാഗാന്ധിയും കൂട്ടരും നടത്തിക്കൊണ്ടിരിക്കുന്നത്? കഴിഞ്ഞ ദിവസമാണ് സോണിയാഗാന്ധിക്ക് കോവിഡ് സ്ഥിരീകരിച്ചു, അതുകൊണ്ട് സ്വയം ക്വാറന്റൈനിൽ പോയി എന്ന ഒരു ട്വീറ്റ് കോൺഗ്രസ് പാർട്ടി നടത്തിയത്. ഇപ്പോഴിതാ മകൾ പ്രിയങ്ക റോബർട്ട് വദ്രയ്ക്കും കോവിഡാണ് എന്ന് പറഞ്ഞുകൊണ്ട് കൂടുതൽ ട്വീറ്റുകളുമായി എത്തിയിരിക്കുകയാണ് ഇവരെല്ലാവരും തന്നെ. പ്രിയങ്ക ഗാന്ധി തന്നെയാണ്, പ്രിയങ്ക ഗാന്ധി വദ്ര എന്ന ഒരു ട്വിറ്റർ ഹാൻഡിൽ നിന്നാണ് ഈ ഒരു ട്വീറ്റ്. ഐ ഹാവ് ടെസ്റ്റഡ് പോസിറ്റീവ് ഫോർ കോവിഡ് 19 വിത്ത് മൈൽഡ് സിംപ്റ്റംസ്. ഫോളോയിങ് ഓൾ ദി പ്രോട്ടോകോൾസ് ഐ ഹാവ് ക്വാറന്റൈൻഡ് മൈസെൽഫ് അറ്റ് ഹോം. ഐ വുഡ് റിക്വസ്റ്റ് ദോസ് ഹു കെയിം ഇൻ കോൺടാക്ട് വിത്ത് മീ ടു ടേക്ക് ഓൾ നെസസറി പ്രിക്കോഷൻസ്. എന്താണ് ഇ ഡി ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിട്ടുണ്ട് 8-ാം തീയതി, അതിന് പോകാതിരിക്കാനുള്ള നമ്പരാണ് അമ്മയും മക്കളും കൂടി പയറ്റിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് ചില സമൂഹമാധ്യമങ്ങളിലൂടെയൊക്കെ പലരും പറയുന്നുണ്ട്. ചെറിയ ലക്ഷണങ്ങൾ മാത്രമേ ഉള്ളൂ. നാഷണൽ ഹെറാൾഡ് പത്രം നടത്തിപ്പുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ എൻഫോഴ്സ്മെൻ്റ് ഡയറക്ടറേറ്റ് നോട്ടീസ് അയച്ചതിന് തൊട്ട് പിന്നാലെ എങ്ങനെ ഇത് കോവിഡായി? സോണിയാഗാന്ധിക്കും പ്രിയങ്ക റോബർട്ട് വദ്രയ്ക്കും കോവിഡായി എന്നുള്ള ചോദ്യമാണ് പലരും ചോദിക്കുന്നത്. അതിനാടകീയമായിട്ടാണ് കോൺഗ്രസ് ട്വിറ്റർ പേജിൽ സോണിയാഗാന്ധി കഴിഞ്ഞ ദിവസം പ്രത്യക്ഷപ്പെട്ടത്. കോൺഗ്രസ് നേതാവ് സോണിയാഗാന്ധി കോവിഡ് പോസിറ്റീവാണ്, അവർക്ക് അതിവേഗ രോഗശാന്തി നേരുന്നു. സോണിയാഗാന്ധിക്കും മകൻ രാഹുൽ ഗാന്ധിക്കും ജൂൺ 8 ഹാജരാകാൻ ആവശ്യപ്പെട്ടാണ് ഇ ഡി നോട്ടീസ് നൽകിയിരിക്കുന്നത്. സോണിയയ്ക്ക് കോവിഡാണെന്ന് വ്യക്തമാക്കിയതോടെ ജൂൺ 13 ഹാജരായാൽ മതി എന്നാണ് ഇപ്പോൾ ഇ ഡി അറിയിച്ചിരിക്കുന്നത്. അല്ല, ഈ അമ്മയും മകനും ഹാജരാകുന്നതിന് മകൾക്ക് എങ്ങനെ കോവിഡ് വരും? ഇനി അതൊരു തന്ത്രമാണോ? ഏത് മകൾക്ക് കോവിഡ്, ഇനി കുറച്ച് കഴിയുമ്പോൾ മകനും കോവിഡ് എന്ന് പറയാമല്ലോ. എന്തൊക്കെയായാലും ശരി, ഈ 13-ാം തീയതി എന്തായാലും ഹാജരായി പറ്റും. 8-ാം തീയതി ഹാജരാകുന്നത് കുറച്ചങ്ങോട്ട് നീട്ടി വയ്ക്കാം. പിന്നെ ഈ സമയം കൊണ്ട് വേറെന്തെങ്കിലും ഉടായ്പ് കാണിച്ച് പലതരത്തിൽ ഏതെങ്കിലും തരത്തിൽ ഇ ഡി സ്വാധീനിക്കാനോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും തന്ത്രം കാണിച്ച് കള്ളത്തൊലി ഉണ്ടാക്കാനോ ഒക്കെ പോകാനുള്ള സമയം വേണ്ടി വരും, അല്ലെങ്കിൽ ആ സമയം എടുക്കാൻ വേണ്ടിയാണോ ഈ നമ്പർ എന്നൊന്നും നമുക്കറിയില്ല. എന്തായാലും രണ്ടുപേർക്കും കോവിഡാണെങ്കിൽ പെട്ടെന്ന് തന്നെ രോഗം സുഖമാകട്ടെ, പെട്ടെന്ന് തന്നെ പൊതുജീവിതത്തിലേക്ക് ഇറങ്ങാൻ സാധിക്കട്ടെ. പക്ഷേ ജൂൺ 13 എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിന് മുന്നിൽ ഹാജരായി പറ്റും. കാരണം കോടികളാണ് തട്ടിച്ചിരിക്കുന്നത്, വെട്ടിച്ചിരിക്കുന്നത്, ഇതുപോലെ തന്നെ അഴിമതി കാട്ടിയിരിക്കുന്നത്. അതിനൊക്കെ ഇ ഡിയോട് മറുപടി പറഞ്ഞേ പറ്റൂ. കോവിഡായാലും ശരി, പനിയായാലും ശരി, ജലദോഷമായാലും ശരി.